ബിഗ് ബോസ് കളി തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പുതിയ പുതിയ ഗെയിം പ്ലാൻസ് ഉപയോഗിക്കുകയാണ്. ആരാ കണ്ടസ്റ്റൻസ് അല്ല, ബിഗ് ബോസ് ആണ് ഗെയിം പ്ലാൻസ് ഇറക്കുന്നത്. ആകെ മൊത്തം ഒരു തകിടം മറിഞ്ഞ അവസ്ഥയിലാണ് കണ്ടസ്റ്റൻസിൻ്റെ കാര്യങ്ങൾ. ഇവരെല്ലാവരും കൂടി ചേർന്ന് ഇതിനെ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നൊരു വ്യക്തിയുണ്ട്, ഗോപിക. അതെന്തുകൊണ്ടാണ്? മാത്രമല്ല, എന്തുകൊണ്ട് കണ്ടസ്റ്റൻസ് ഈ ഒരു ഗെയിമിനെയൊക്കെ മാറ്റി പിടിക്കുന്നു? ദേവുവിൻ്റെയും വിഷ്ണുവിൻ്റെയും ഒരു സ്ട്രാറ്റജി ആണോ അവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്? ഈ കാര്യങ്ങളെല്ലാം നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനും ഗെയിമിൻ്റെ പുതിയ വ്യൂ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂളറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. അതായത്, ഇപ്പം നടക്കുന്ന സംഭവം, ഇന്നലത്തെ വീക്കെൻഡിൽ നമ്മൾ കണ്ട കാര്യമാണ്. വീക്കെൻഡിൻ്റെ റിവ്യൂവിൽ കൂടി ഇത് പറയണ്ട എന്ന് കരുതിയിട്ട് ഞാൻ പിന്നീട് പറയാനായിട്ട് വെച്ചിരുന്ന ഒരു സംഭവമായിരുന്നു ഇത്. നമ്മുടെ ഗോപികയ്ക്ക് ഇന്നലെ കൗശലക്കാരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു അവാർഡ് ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് കൊടുത്തിട്ടുണ്ട്. ആ അവാർഡ് കൊടുത്തതിൻ്റെ പിന്നിലെ ഉദ്ദേശം രണ്ടാണ്. ഒന്ന്, ഗോപിക അതിനകത്ത് കൗശലമൊക്കെ കാണിക്കുന്നുണ്ട്. രണ്ട്, കണ്ടസ്റ്റൻസിനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ് ചെയ്യിക്കുക. കൗശലക്കാരി എന്നൊരു അവാർഡ് എന്തുകൊണ്ട് ഗോപികയ്ക്ക് കിട്ടി, ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് കിട്ടാത്തതിന് കാരണം ഗോപികയ്ക്കാണോ പുറത്ത് ഏറ്റവും കൂടുതൽ ജനപിന്തുണ ഉണ്ടാകുന്നത് എന്ന് ഉള്ളത് എന്നുള്ള ഒരു സംശയം നമ്മുടെ കണ്ടസ്റ്റൻസിൻ്റെ ഉള്ളിൽ പടരുകയാണ്. അപ്പോൾ ഏകദേശം എല്ലാ കണ്ടസ്റ്റൻസിനും മനസ്സിലായി കഴിഞ്ഞു, എന്താണ്, ഗോപികയ്ക്കാണ് പുറത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി ഗോപികയ്ക്കെതിരെ കളിക്കണം, അല്ലെങ്കിൽ ഗോപികയുടെ കൂടെ നിന്ന് കളിക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു ചിന്ത നമ്മുടെ കണ്ടസ്റ്റൻസിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കൗശലക്കാരി എന്നുള്ള അവാർഡ് ബിഗ് ബോസ് ഈ ഫസ്റ്റ് വീക്കിൽ തന്നെ നമ്മുടെ ഗോപികയ്ക്ക് കൊടുത്തത്. ഗോപിക എന്ന് പറയുന്നത് ഒരു കോമണറാണ് നമുക്കറിയാം. അപ്പോൾ ഒരു കോമണറായിട്ട് പോകുമ്പോൾ കോമണറിന് എന്തായാലും ജനപക്ഷ പിന്തുണ ഉണ്ടാകുമെന്ന് നമ്മുടെ വീട്ടുകാർ ഓൾറെഡി ഒരു 50-50 കരുതി ഇരിക്കുകയാണ്. അവളെ എന്തായാലും ബാക്കിയുള്ളവർ അംഗീകരിക്കും, പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു അവാർഡ് കൂടി കൊടുത്തപ്പോൾ കണ്ടസ്റ്റൻസിന് ഏകദേശം കാര്യം കത്തിയിരിക്കുകയാണ്, ഗോപികയ്ക്ക് പുറത്ത് നല്ല സപ്പോർട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി എന്തെങ്കിലും നമ്മുടെ പ്ലാനുകൾ മാറ്റിപ്പിടിക്കണം എന്നൊരു ഐഡിയ കണ്ടസ്റ്റൻസിന് മനസ്സിലായി കഴിഞ്ഞു. അതാണ് ഇന്നലെ ഗോപികയ്ക്ക് അവാർഡ് കൊടുത്ത് പോയതിന് ശേഷം അഖിലും ഗോപികയും കൂടെ നിന്ന് ക്യാമറയെ നോക്കിയിട്ട് സംസാരിക്കുകയാണ്. നമ്മൾ തമ്മിൽ ടാസ്ക് പരമായിട്ടുള്ള അടികളൊക്കെ ഉള്ളൂ, വേറെ അടികളൊന്നുമില്ല. നമ്മൾ നല്ല കൂട്ടുകാരാണ്, അല്ലെങ്കിൽ ചേട്ടനും അനിയത്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് എന്നൊരു ക്യാമറയുടെ കൂടെ പറയുന്നു. അതായത്, അഖിൽ അന്നേരം ഒരു സ്ട്രാറ്റജി ഇറക്കിയതാണ്, എനിക്കല്ലേ സപ്പോർട്ട്, ഞാൻ കരുതിയതുപോലെ ഗോപികയ്ക്കാണല്ലേ, എന്നാൽ പിന്നെ അവളെ കൂടെ ഒന്ന് നിന്ന് കളയാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള അഖിലിൻ്റെ ഒരു സ്ട്രാറ്റജിയാണത്. അതുപോലെ തന്നെ നമ്മുടെ ഷിജു, അഖിൽ പോയതിന് ശേഷം തൊട്ട പിറകെ ഷിജു വന്നിട്ട് വീട്ടുകാർക്ക് വിഷ് ചെയ്യുന്നു, അമ്മയെ തിരക്കുന്നു, മകളെ മോനെ തിരക്കുന്നു, എല്ലാ കാര്യങ്ങളും തിരക്കുകയാണ്. അതും ഒരു സ്ട്രാറ്റജി തന്നെയാണ്. അപ്പോൾ ഇവരുടെ ഈ ഷിജുവും അഖിലും മാരാറും കൂടി ഒരേ പ്ലാനിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരേ വഴിയിൽ. പക്ഷേ മാരാറില്ലെങ്കിലും വ്യക്തമായിട്ട് കളിക്കാനും അതുപോലെ തന്നെ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളിലും ഒരു ഇറങ്ങി ഒരു പങ്കാളിത്തം കൊടുക്കാനും നമ്മുടെ ഷിജുവിന് പറ്റും. ഇപ്പോഴും കൊടുക്കുന്നുണ്ട്, പക്ഷേ അത് മാരാറെന്ന മരത്തിൻ്റെ തണലിലാണ്. അത് മാറണം. അത് മാറോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മുടെ ബിഗ് ബോസ് അവിടെ കളിച്ചിരിക്കുകയാണ്. ഇനി ആകെ തകിടം മറിഞ്ഞു കിടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത്, റിനീഷയ്ക്കാണ് ഇപ്പോൾ ഓവറോൾ ഞാൻ വീക്ഷിച്ചതിൽ നിന്നും, എൻ്റെ അഭിപ്രായമല്ല, ഞാൻ എല്ലാ സോഷ്യൽ മീഡിയാസ് ഉപയോഗിക്കാറുണ്ട്, അപ്പോൾ അതിലൊക്കെ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, റിനീഷയ്ക്കാണ് ഏറ്റവും കൂടുതൽ ജനപിന്തുണ ഇപ്പോൾ കിട്ടുന്നത്. ആ റിനീഷയ്ക്കാണത് കിട്ടുന്നത് എന്നുള്ള കാര്യം റിനീഷയെ ഇൻഫോം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കണ്ടസ്റ്റൻസിൻ്റെ ഒരു ഐഡിയ പോലും കൊടുത്തിട്ടില്ലാതെയാണ് മറുപക്ഷത്ത് ഗോപികയ്ക്കാണത് കിട്ടുന്നു എന്നുള്ള രീതിക്ക് പെരുമാറിയതും കണ്ടസ്റ്റൻസിനെ വഴി തിരിച്ചുവിടാനായിട്ട് ഒരാൾക്ക് സപ്പോർട്ട് കൂടുതലാണ് എന്നവർ കരുതുമ്പോൾ എങ്ങനെ അവർ കളിക്കും എന്നറിയാൻ വേണ്ടിയിട്ടുമാണ് ലാലേട്ടനെ കൊണ്ട് ബിഗ് ബോസിൻ്റെ മേക്കേഴ്സ് അങ്ങനെ ഒരു സംഭവം ചെയ്യിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ റിനീഷയ്ക്ക് സപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു 3 ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിത്വമാണ് റിനോഷിൻ്റേത്. റിനോഷിൻ്റെ ഗെയിമിനെ അല്ല ഏറ്റെടുക്കുന്നത്, റിനോഷ് എന്ന വ്യക്തിയെ, പുള്ളിക്കാരൻ്റെ ഇന്നസെൻസ്, അല്ലെങ്കിൽ അതിനകത്ത് കാണിക്കുന്ന റാപ്പ് സോങ്, പുള്ളിക്കാരൻ്റെ സൗണ്ട്, ആ ഒരു ക്യാരക്ടർ എല്ലാം പ്രേക്ഷകർ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ എനിക്കുൾപ്പെടെ എല്ലാവർക്കും അത് ഇഷ്ടമാണ്. റിനോഷിൻ്റെ സ്വഭാവവും സംസാരവും പെരുമാറ്റവും ആ തുള്ളിച്ചാടിയുള്ള സംസാരമൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദിസ് ഈസ് എ ഗെയിം. ഗെയിം കളിക്കാനാണ് അവരെല്ലാവരും അവിടെ പോയിരിക്കുന്നത്. അപ്പോൾ റിനോഷ് ഇപ്പോൾ ഗെയിം മാറ്റുന്നുണ്ട്. പഴയ ആ ഒരു ആക്റ്റീവ്നെസ്സിൽ നിന്നും നല്ലൊരു ആക്റ്റീവിലേക്ക് വരാനായിട്ട് റിനോഷ് തൻ്റെ ഗെയിം മാറ്റുന്നുണ്ട്. പ്രേക്ഷകരുടെ പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ട് റിനോഷും ഗെയിം കളിക്കുന്നതാണോ എന്നുള്ളതൊരു സംശയമുണ്ട്. പക്ഷേ പ്രേക്ഷകർ റിനോഷിൻ്റെ കൂടെ നിൽക്കുകയാണ്. ഇപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ റിനീഷ, റിനോഷ്, അതുപോലെ വിഷ്ണു, ഇവരുടെ 3 പേരുടെയും ഭാഗത്താണ് ജനപിന്തുണ ഇരിക്കുന്നത്. ഇവർ 3 പേരും ഗോപികയ്ക്കും 1 വർഷത്തായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയത്ത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് അറിയില്ല, ഗോപികയ്ക്കാണ് ഏറ്റവും കൂടുതൽ എന്നാണ് അവർ കരുതിയിരിക്കുന്നത്. ഇനി എനിക്കടുത്ത് വിഷ്ണുവിനെ പറ്റിയാണ് പറയാനുള്ളത്.
വിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമൂടി ബിഗ് ബോസിനെ കുറിച്ച് പഠിച്ച ഒരു പ്രേക്ഷകനും ഒരു ഗെയിമറുമാണ്. എവിടെ എന്ത് എപ്പോൾ നീക്കണം, ഒരു കട്ട ഒരു കല്ല് എങ്ങനെ നീക്കണമെന്ന് വിഷ്ണുവിന് വ്യക്തമായിട്ടുള്ള ഗെയിം പ്ലാൻ ഉണ്ട്. ആ ഗെയിം പ്ലാനിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം അത്രയേറെ എലഗന്റും കണ്ണിങ്ങും ആയിട്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് വിഷ്ണു ജോഷി. കാരണം ദേവുമായിട്ടുള്ള ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് അതിനെ പുറത്തുള്ളവർ ഏറ്റെടുത്ത് ഒരു കോംബോ ആക്കി മാറ്റുമ്പോൾ തനിക്ക് അതിലൂടെ കിട്ടുന്ന ഒരു സപ്പോർട്ട് വിഷ്ണു മൈൻഡലി അല്ല മെൻ്റലി പ്രതീക്ഷിക്കുന്നുണ്ട്. അതെന്തായാലും ഒരുപാട് പ്രേക്ഷകർ ആ ഒരു സപ്പോർട്ട് വിഷ്ണുവിന് കൊടുക്കും. പക്ഷേ ദേവു കുറച്ചുകൂടി നമ്മുടെ വിഷ്ണുവിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് നിന്ന് കളിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. കാരണം നമ്മൾ ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ദിവസം കണ്ട ദേവു അല്ല ഇപ്പോൾ ബിഗ് ബോസ് വീടിലുള്ളത്. ദേവുവിൻ്റെ ആ ഒരു ഗെയിമിംഗ് സ്പിരിറ്റ് ഇറങ്ങിപ്പോയതുപോലെ എനിക്ക് തോന്നുന്നു. ദേവു എന്ന് പറയുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റന്റിന് കുറച്ചുകൂടി എന്നല്ല വളരെ നന്നായിട്ട് ആ ഷോയിൽ കണ്ടന്റ് കൊടുക്കാനും നന്നായിട്ട് പ്രതികരിക്കാനും ഓരോരോ ആശയവിനിമയങ്ങൾ നടത്താനും കഴിവുള്ള ഒരു കണ്ടസ്റ്റന്റാണ്. അപ്പോൾ ഞാൻ ദേവുനെ കുറ്റം പറയുന്നതല്ല, ദേവുനെ നമ്മൾ കണ്ടതാണ് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം. പുള്ളിക്കാരി വിഷ്ണുവിൻ്റെ വലയിൽ വീണ് പോയതാണോ എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ അവർ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ്, പൊസസീവും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട് രണ്ട് പേർക്കും. മടിയിലൊക്കെ കിടത്തി മസാജൊക്കെ ചെയ്ത് കൊടുക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിൽ കളയാം. അല്ല നമ്മൾ അവിടെ പോയി അവരുടെ കാര്യം ചൂന്ന് നോക്കിയിട്ട് കാര്യമില്ല, നമ്മളിവിടെ ഗെയിം വീക്ഷിക്കാനും ഗെയിമിനെ വിലയിരുത്താനും ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ ബിഗ് ബോസിനകത്ത് ഓരോരോ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഈ ദേവുവിൻ്റെയും വിഷ്ണുവിൻ്റെയും ബന്ധത്തെ വീട്ടുകാരെങ്ങനെ കാണുന്നു എന്നുള്ളതറിയില്ല. അവർ മിക്കവാറും ഇതിനെ കാണുന്നത് ഒരു സ്ട്രാറ്റജി ആയിട്ടായിരിക്കും. പക്ഷേ ഓവറോൾ ഈ ഒരു സീസൺ കഴിഞ്ഞ ഒരാഴ്ച പിന്നിടുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈവൻ ഏഞ്ചലിൻ ഉൾപ്പെടെ ആ വീട്ടിലുള്ള ഗോപിക വരെയുള്ള 18 കണ്ടസ്റ്റൻസും ശക്തമായ ഗെയിം പ്ലാനോടുകൂടി തന്നെയാണ് വന്നിരിക്കുന്നത്. മുൻ സീസണുകളെ അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും അടിമുടി ഗെയിം എന്താണെന്ന് പഠിക്കുകയും ബിഗ് ബോസ് എന്താണെന്ന് അറിയുകയും ചെയ്തിട്ടുണ്ട്. പല സീസൺസിലും നമ്മൾ കണ്ടിട്ടുണ്ട് ബിഗ് ബോസിനെ കുറിച്ച് ഒന്നും അറിയില്ല അവരവർ സംസാരിക്കുന്നത് കഴിഞ്ഞാൽ നമുക്കറിയാം ഒന്നും അറിയാത്തവർ അതിനകത്തുണ്ട്. പക്ഷേ ഇതിനകത്ത് കരഞ്ഞ് ഇമോഷണൽ സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ് ഏഞ്ചലിൻ വാങ്ങിച്ചു കൂട്ടുന്നത്, അല്ലാതെ അത് റിയാലിറ്റി അല്ല എന്നുള്ള കാര്യം ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പുള്ളിക്കാരി തന്നെ ഇന്നലെ ലാലേട്ടനോട് പറയുന്നുണ്ട്, ഞാനിവിടെ നിന്ന് ഗൂഢമായ ഒരു നിഗൂഢത മെനയുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏഞ്ചലിൻ ഉൾപ്പെടെ ഗോപിക ഉൾപ്പെടെ റിനീസ മുതൽ ഗോപിക വരെയുള്ള എല്ലാ കണ്ടസ്റ്റൻസും ഗെയിമുകൾ പ്ലാൻ ചെയ്യുകയാണ്. അവരതിനനുസരിച്ച് കളിക്കുകയാണ്. പക്ഷേ ഗോപികയ്ക്കുള്ളൊരു പ്രത്യേകത, ഗോപിക എന്ത് ഗെയിം പ്ലാൻ ചെയ്താലും നാലാളെ മുമ്പ് വെച്ചതങ്ങ് തുറന്നങ്ങ് പറയും, ഞാനിവിടെ ഗെയിം കളിക്കാനാണ് വന്നത്, ജയിക്കാനാണ് വന്നത്, ഇനി ആ ടാസ്ക് എങ്ങനെയാണ് ഈ ടാസ്ക് എങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഗോപിക ബാക്കിയുള്ളവരുടെ മുൻപിൽ ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. തനിക്കെതിരെ വീട്ടംഗങ്ങളെ തിരിക്കാനും നോക്കുന്നുണ്ട്. തനിക്കെതിരെ വീട്ടംഗങ്ങളെ മുഴുവനായിട്ട് തിരിക്കുമ്പോൾ ഗോപികയ്ക്ക് പുറത്തുനിന്ന് ഈ ഓഡിയൻസ് സപ്പോർട്ട്, കോമണൻ സപ്പോർട്ട് അല്ലാതെ ഒരു എക്സ്ട്രാ എലഗൻസ് സപ്പോർട്ട് കൂടി കിട്ടും. അത് ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള സ്ട്രാറ്റജി സീസൺ 2 രജിത് കുമാറിൻ്റെ ആ ഒരു ഇതുപോലെ, അല്ലെങ്കിൽ സീസൺ 4 റോബിനെതിരെ എല്ലാവരും തിരിഞ്ഞതുപോലെയുള്ള ഒരു സപ്പോർട്ട് കൂടി ഗോപികയ്ക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഗെയിമിനെ വിലയിരുത്താം. എന്തായാലും ഈ സംഭവം നടന്നു പോകുന്നത് ബിഗ് ബോസ് 16 പോലെയാണെന്നാണ് എനിക്ക് കണ്ടിട്ട് പറയാനുള്ളത്. കാരണം ബിഗ് ബോസ് 16 ഇതുപോലെ തന്നെയാണ് അവിടെ കളിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പ്രൊമോ വന്നപ്പോൾ തന്നെ സൽമാൻ സാർ പറഞ്ഞതായിരുന്നു ഇത്തവണ കളിക്കാൻ പോകുന്നത് കണ്ടസ്റ്റൻസ് അല്ല ബിഗ് ബോസ് ആണെന്ന്. ബിഗ് ബോസിൻ്റെ റൂൾ അനുസരിച്ചായിരുന്നു അവിടുത്തെ കണ്ടസ്റ്റൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ മുഴുവനായിട്ടൊരു കൺഫ്യൂഷൻ ആയിരുന്നു കണ്ടസ്റ്റൻസിന്. 16 സീസൺ കണ്ടു കഴിഞ്ഞവർക്കറിയാം അതുപോലെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. റാപ്പറായിട്ടുള്ള റിനോഷിനെ ഒരുപറ്റം പ്രേക്ഷകർ ഈ രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് ഏറ്റെടുത്തു. ഏഞ്ചലിൻ്റെയും റിനോഷിൻ്റെയും ഒരു ലൗ ട്രാക്ക് അതിൻ്റെ ഇടയ്ക്കുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല, ലച്ചവും ചെറുതായിട്ടൊന്നും ഒരു കയർ വലിക്കുന്നുണ്ട് റിനോഷിൻ്റെ അവിടേക്ക്. അതൊരു സ്ട്രാറ്റജി ആണോ റിയാലിറ്റി ആണോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ഇനി വരാൻ പോകുന്ന വീക്കിൽ മൺഡേ നോമിനേഷൻ നമ്മുടെ വോട്ടിംഗ് ലൈൻസൊക്കെ ഓപ്പൺ ആകും. ഓപ്പൺ ആകുമ്പോഴേക്കും ആരൊക്കെയാണ് നോമിനേഷനിലുള്ളത്? നോമിനേഷനിൽ 8 പേരാണുള്ളത്. 9 പേരുണ്ടായിരുന്നു, അതിനകത്ത് സേഫായിട്ട് 8 പേരാണ് ഇനി നോമിനേഷനിൽ ബാക്കിയുള്ളത്. ആ 8 പേര് ആരൊക്കെയാണ്? ഒരു മിനിറ്റ്. മിഥുൻ, വിഷ്ണു, റിനോഷ്, ഗോപിക, റിനീഷ, ലച്ചു, അഞ്ജുസ്, ഏഞ്ചലി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിരുന്നു നമ്മുടെ ദേവുവിൻ്റെ കാര്യത്തിലും മാരാറിൻ്റെ കാര്യത്തിലും എനിക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ദേവുവിൻ്റെ കേസിൽ പിന്നീട് ഞാനത് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത്, ദേവു ടാസ്ക് അവസാനിക്കുന്ന സമയത്ത് ബിഗ് ബോസ് ലാസ്റ്റായിട്ട് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതിന് മുന്നേയായിട്ട് ദേവുവിൻ്റെ കയ്യിൽ 3 പിങ്ക് കട്ട ഉണ്ടായിരുന്നു. ആ സമയം അനിയൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. സോ അതുകൊണ്ട് ദേവു അങ്ങനെയാണ് സേഫായത്. പിന്നെ അഖിൽ മാരാറിൻ്റെ കാര്യം ഏറ്റവും കൂടുതൽ മതിൽ കെട്ടിപ്പൊക്കിയതായതുകൊണ്ടാണ് സേഫായതെന്ന് അത് നമ്മൾ കഴിഞ്ഞാൽ പറഞ്ഞിരുന്നു. പിന്നെ അഞ്ജുസ് റോഷിൻ്റെ കാര്യം അവസാനം പുള്ളിക്കാരുടെ കയ്യിൽ
കൂടുതലല്ലായിരുന്നു, കുറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അറിയത്തില്ല, നമുക്കത് കുറച്ചുകൂടി ഒരു വ്യക്തത വരുമായിരിക്കാം. നമ്മുടെ സ്നേഹ ലോക്കറ്റും ഗ്രനേഡ് ലോക്കറ്റും ആയിട്ട് എന്തോ പോയിന്റ്, ചിലപ്പോൾ നമ്മുടെ കോയിൻ ബാങ്ക് പോലെ എന്തെങ്കിലും ഒരു സംഭവം സീസൺ 3 കൊടുത്ത പോലെ കൊടുക്കുമായിരിക്കാം. നമുക്ക് നോക്കി ഇരുന്നതിനെ കാണാം ഇനി എന്താ നടക്കുന്നത്. ഇന്നത്തെ വീക്കെൻഡിൻ്റെ പ്രൊമോ എന്നും കണ്ടിട്ട് എനിക്ക് സഹിക്കാനില്ല. കളിയും ചിരിയും നിറഞ്ഞ ബിഗ് ബോസ് വീടാണ് ഇപ്പം നടക്കുന്നത്. പിന്നെ വീക്കെൻഡിൻ്റെ ഷൂട്ട് എപ്പോഴാണ് നടക്കുന്നതെന്ന് പലരും ചോദിച്ചിരുന്നു. അതിനെക്കുറിച്ച് ഞാനൊരു എക്സ് കണ്ടസ്റ്റൻ്റുമായിട്ട് സംസാരിച്ചു. പുള്ളിക്കാരൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. നമുക്ക് വിശ്വസിക്കാം, ശനിയാഴ്ചയാണ് വീക്കെൻഡിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത്. രാവിലെ മുതൽ ഉച്ച വരെ നടക്കുന്നത് ശനിയാഴ്ചത്തെ എപ്പിസോഡിൻ്റെ ഷൂട്ടാണ്. അതിനുശേഷം കണ്ടസ്റ്റൻസ് എല്ലാവരും പോയി ഡ്രസ്സ് മാറ്റി, ലാലേട്ടനും പോയി കോസ്റ്റ്യൂം മാറ്റിയിട്ട് വന്നിട്ട് ഞായറാഴ്ചത്തെ ഷൂട്ട് നടത്തുന്നത് ശനിയാഴ്ചയാണ്. മനസ്സിലായില്ലേ? എന്നിട്ട് ഉച്ച മുതൽ ആഹാരം കഴിച്ചിട്ട് വന്ന് ഉച്ച മുതൽ വൈകുന്നേരം വരെ ഞായറാഴ്ചത്തെ ഷൂട്ടായിരിക്കും. എന്നിട്ട് ഇതാണ് നമ്മൾ രാവിലെ മുതൽ ഉച്ച വരെ ഷൂട്ട് ചെയ്ത സംഭവമാണ് അന്നേ ദിവസം രാത്രി നമ്മൾ ടി വിയിലൂടെ കാണുന്നതും. അതാണ് പ്രൊമോ വരാൻ വൈകുന്നതും. ഉച്ച കഴിഞ്ഞതിന് ശേഷം പ്രൊമോ വരുന്നതിൻ്റെ കാര്യം അതാണ്. കാരണം രാവിലെ മുതൽ ഉച്ച വരെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉണ്ടാവുള്ളൂ. എനിക്കതിനെക്കുറിച്ചൊരു വ്യക്തമായ ഐഡിയ ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോഴാണ് അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയത്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഉള്ളത് ഞായറാഴ്ചത്തത് ഷൂട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന് രാവിലെ തന്നെ അതിൻ്റെ പ്രൊമോ വന്നത്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് ഞാൻ ചോദിച്ചറിഞ്ഞു. ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ബിഗ് ബോസ് അപ്ഡേറ്റ് കിട്ടുവാണെങ്കിൽ വരാം. വൈൽഡ് കാർഡ് എൻട്രി ഇന്നും ഇല്ലാന്ന് പറയുന്നു, ഉണ്ടെന്നും പറയുന്നു, അറിയത്തില്ല. കാരണം ഇന്ന് വൈൽഡ് കാർഡ് എൻട്രി ഉണ്ടെങ്കിൽ ഇന്നലെ തന്നെ നമ്മൾ അറിയണം. ഉച്ചയ്ക്ക് ഷൂട്ട് കഴിഞ്ഞതാണ്, വൈകുന്നേരം ഷൂട്ട് കഴിഞ്ഞതാണല്ലോ. എനിക്കങ്ങനെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. വൈൽഡ് കാർഡ് എൻട്രി ഉണ്ടോ ഇല്ല എന്നൊന്നും ഒരു വിവരവും കിട്ടിയിട്ടില്ല. ഇനി വേറെ നമ്മുടെ സീസൺ 1 സീസൺ 2 പകുതി എന്നൊക്കെ കയറ്റി വിട്ടിട്ടുണ്ടല്ലോ. ഈ ശനി ഞായറും അല്ലാതെ തന്നെ മൺഡേ ട്യൂസ്ഡേ കയറ്റി വിട്ടിട്ടുള്ള ദിവസങ്ങളുണ്ട്. അപ്പം അങ്ങനെ വരുമെന്നുള്ള കാര്യം അറിയത്തില്ല, നമുക്ക് നോക്കാം. അപ്പം ഞാൻ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വരാം. അപ്പം അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.